എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ തൊണ്ണൂറ്റേഴാമത്തെ ദശകം നമ്മൾ ആരംഭിക്കുകയാണ് ഉത്തമ ഭക്തി പ്രാർത്ഥനയും മാർക്കണ്ടേയ കഥയും എന്നുള്ളതാണ് ഈ ദശകത്തിൻ്റെ പേര് കഴിഞ്ഞ ദശകങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഉത്തമമായ ഭക്തി ഉണ്ടാക്കിയെടുത്തിട്ട് മോക്ഷത്തിലേക്ക് സഞ്ചരിക്കുക അതു തന്നെയാണ് ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഉദാഹരണമായി പല പല കഥകളും പറയുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ് മാർക്കണ്ടയ്യൻ്റെ അത് ഈ ദശകത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് മാർക്കണ്ഡേയൻ എങ്ങനെയാണ് മാർക്കണ്ടേയസ് ചിരായു എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ വളരെ കുട്ടിക്കാലത്ത് തന്നെ ആയുസ് കുറവാണ് എന്ന് പറഞ്ഞ ആ മാർക്കണ്ടയ്യൻ പിന്നീട് എങ്ങനെ വളരെ കാലം ജീവിച്ചിരുന്നു ചിരായു ആയി ആയിത്തീർന്നു ചിരഞ്ജീവി തീർന്നു ഭഗവത് ഭക്തനായി തീർന്നു എന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ മാർക്കണ്ടയ്യ കഥ ഇവിടെ പറയണത് എന്തിനാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചു കാലം മാത്രം ആയുസ് പറയപ്പെട്ട ആ ബാലകൻ പിന്നീട് ചിരായു ചിരഞ്ജീവി ആയിത്തീർന്നു അപ്പോൾ ആയുസ് നീട്ടിക്കൊടുക്കാനും ചിരഞ്ജീവി വരെ ആക്കാനും ഭഗവത് പ്രസാദം ഉണ്ടെങ്കിൽ സാധ്യമാണ് എന്നും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള എൻ്റെ വാദരോഗത്തെ മാറ്റാൻ ഒരു ബുദ്ധിമുട്ടും ഭഗവാൻ ഇല്ല എന്ന് മേൽപ്പത്തൂര് ഒന്ന് പറഞ്ഞുറപ്പിക്കുക തന്നെയാണ് ഇവിടെ ചെയ്യണത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാണ് ചെയ്യണത് നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം ത്രൈഗുണ്യ ഭിന്നൂപം ഭുവനെ ഹീനമധ്യോത്തം ശ്രദ്ധ ചർ വസതിരൊരു സുഖം കർമ്മ ചാഹാര ഭേദ ത്വനിഷേവാദിതിഹ പുനസ്ത്വത് പരം തത്ത് സർവം പ്രഹൃനൈർഗുണ്യനിം തദനു തദ്ുഭജനത്തോ സിദ്ധോ ഭവേയം ലൗകികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും നമ്മൾ എല്ലാവരും തന്നെ ഏറ്റവും വലിയ ഭക്തന്മാരായാലും എത്ര അറിവുള്ളവരായാലും പണ്ഡിതന്മാരായാലും ഒക്കെ തരംതിരിവോട് കൂടിയിട്ടേ കാണുള്ളൂ എന്നാണ് മേൽപ്പത്തൂരിവിടെ പറയണത് വളരെ ശരിയാണ് ഒന്നുക വളരെ നല്ലത് അല്ലെങ്കിൽ ഏറ്റവും ചീത്ത പിന്നെ അതിൻ്റെ ഇടയിലുള്ളത് ഇതൊന്നുമല്ലാത്ത ഒരു വസ്തുത ഒരു വിഷയം ലോകത്തിലുണ്ട് എന്നാണെങ്കിൽ അത് ഭക്തി മാത്രമേ ഉള്ളൂ ഭഗവാനിലേക്കുള്ള ആ സഞ്ചാരം മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയണത് ജ്ഞാനം ശ്രദ്ധ ച കർത്ത വസതി ഹി അഭി സുഖം കർമ്മ ച ആഹാര ഭേദ ഇതിയത് തത് ത്രൈഗുണ് ഭുവനെ ഭിന്ന രൂപം ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും എല്ലാതും ഒന്നും പറയാൻ പറ്റില്ല ചുരുക്കി കുറച്ചെണ്ണങ്ങളെ കാണിച്ചു തന്നിട്ട് പറയാണ് ജ്ഞാനം നമ്മൾ സമ്പാദിക്കുന്നതായ അറിവ് ശ്രദ്ധ ഓരോരോ വിഷയങ്ങളിലും നമുക്കുള്ളതായ ശ്രദ്ധ കർത്ത കർത്താവ് ചെയ്യുന്ന ആള് വസതി ഹി അഭി താമസിക്കുന്ന ഗൃഹം ഗൃഹത്തിനും കൂടി ഇനി സുഖം നമ്മൾ അനുഭവിക്കുന്നതായ സുഖം അതിനുണ്ടത്രേ ഈ താരതമ്യങ്ങളൊക്കെ ഇനി കർമ്മ നമ്മുടെ പലതരത്തിലുള്ള പ്രവൃത്തികൾ ആഹാര ഭേദാഹ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത് യത് തത് ത്രൈഗുണ്യാ ഇങ്ങനെ ഈ ലോകത്ത് കാണപ്പെടുന്നതായ എല്ലാ വസ്തുക്കളും ത്രൈഗുണ്യാ ത്രൈഗുണ്യം എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾ ഉള്ളതാണ് ത്രൈഗുണ്യം ത്രിഗുണങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതാണ് അതായത് ഈ ജ്ഞാനാദികൾ മുഴുവനും മൂന്ന് ഗുണങ്ങളെ ആധാരമാക്കിയിട്ടാണ് കാണപ്പെടുന്നത് മൂന്ന് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വഗുണം രജോഗുണം തമോ ഗുണം സത്വഗുണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജ്ഞാനുണ്ട് ശ്രദ്ധയുണ്ട് കർത്താവുണ്ട് പാർപ്പിട പ്രവൃത്തി അതുപോലെ ആഹാരങ്ങൾ ഇതൊക്കെ സത്വത്തിനെ ആധാരപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ രജസിനെ ആധാരമാക്കിയിട്ടുണ്ട് തമസിനെ ആധാരമാക്കിയിട്ടും വരുന്നുണ്ട് അതായത് എല്ലാ ജീവികളിലും നമുക്ക് ചുറ്റും കാണുന്നതായ എല്ലാ ജീവികളിലും ഏകത്വം ബുദ്ധി ഉണ്ടാവുക എല്ലാവരിലും തിളങ്ങുന്ന വിളങ്ങുന്ന ആത്മാവ് ഒന്നാണ് എന്ന ജ്ഞാനമുണ്ടായാൽ അത് സാത്വികജ്ഞാനമാണ് പൃഥക്ത്വേന ജ്ഞാനം എല്ലാം വെവ്വേറെയാണ് എല്ലാത്തിലും തേജസ്സുണ്ട് ഭഗവത് ചൈതന്യമുണ്ട് പക്ഷേ എല്ലാം വെവ്വേറെയാണ് എന്ന് തോന്നുമ്പോൾ രാജസജ്ഞാനം ഇനി ഒന്നിനെ പറ്റിയും വളരെ വ്യക്തമായ ജ്ഞാനമില്ലാത്ത അവസ്ഥ ബാലകന്മാരെ പോലെയുള്ള അറിവ് അതിനെ താമസജ്ഞാനം എന്നാണ് പറയാം ഇനി അതുപോലെ തന്നെ ആധ്യാത്മികമായ വിഷയങ്ങളിൽ ശ്രദ്ധ ഉണ്ടെങ്കിൽ അത് സാത്വികമായിട്ടുള്ള ശ്രദ്ധ ധർമ്മ വിഷയങ്ങളിലുള്ള ശ്രദ്ധ രാജസശ്രദ്ധ ധർമ്മ വിഷയങ്ങളിലുള്ള ശ്രദ്ധ താമസമായിട്ടുള്ള താമസി ശ്രദ്ധ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക അതാണ് ഫലേ അനാസക്ത അങ്ങനെയുള്ള കർത്താവ് കർമ്മം ചെയ്യുന്ന ആള് സാത്വികനാണ് ഫലത്തിൽ ഇച്ഛയുള്ള ആൾ ആസക്തിയുള്ള ആള് അയാൾ രാജസനാണ് അതുപോലെ തന്നെ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ട് അനുസന്ധാനം ചെയ്യാതെ ഓരോന്ന് ചെയ്തു കൂട്ടുക മറ്റുള്ളവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ എന്നുള്ളതൊന്നും ആലോചിക്കാതെ ഓരോരോ പ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്ന ആൾ അയാള് താമസ കർത്ത താമസ സ്വരൂപനായിട്ടുള്ള കർത്താവാണ് ഇനി പറയുന്നത് പാർപ്പിടങ്ങളുടെ കാര്യമാണ് ലൗകികമായ വിഷയങ്ങളോടൊക്കെ വിരക്തി വന്നിട്ട് കാട്ടിലൊരു പാർപ്പിടം വെച്ച് താമസിക്കുക എന്നുള്ളത് കാട്ടിൽ വയ്ക്കുന്നതായ ഗൃഹം അതിനെയാണ് സാത്വികമായിട്ടുള്ള ഗൃഹം എന്ന് പറയുന്നത് ഗ്രാമത്തിൽ വയ്ക്കുന്ന പാർപ്പിടം ഗൃഹം രാജസം ഏറ്റവും വലിയ മണിമാളികകൾ അതൊക്കെ താമസമാണത്രേ ആത്മാനുഭവത്തിൽ നിന്നുണ്ടാകുന്ന സുഖം സാത്വികമായിട്ടുള്ള സുഖം നമുക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തികളിൽ നിന്ന് കിട്ടുന്നതായ സുഖം രാജസസുഖം ഉറക്കം കൊണ്ട് കിട്ടുന്നതായ സുഖം താമസസുഖം ഇങ്ങനെ സുഖത്തിനുമുണ്ട് ഭേദങ്ങൾ ഇനി കർമ്മങ്ങളെപ്പറ്റി പറഞ്ഞു നിഷ്കാമമായിട്ടുള്ള കർമ്മം സാത്വിക കർമ്മം മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള കർമ്മം രാജസകർമ്മം അരുതാത്തത് ചെയ്യുക നിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക അത് താമസമായിട്ടുള്ള കർമ്മം അതിനുശേഷം പറയുന്നത് ഭക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഏറ്റവും ശുദ്ധവും നിർമ്മലവുമായിട്ടുള്ള ഭക്ഷണം പഥ്യമായിട്ടുള്ള ഭക്ഷണം അതിനെ സാത്വികമായിട്ടുള്ള ആഹാരമെന്ന് പറയുന്നു ഇനി ഇന്ദ്രിയങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ കാണാൻ നല്ല നിറങ്ങളുള്ളത് നാവിനേറ്റവും രുചിയേറുന്നത് അങ്ങനെയൊക്കെയുള്ള ഭക്ഷണത്തിനെ രാജസഭക്ഷണം എന്ന് പറയും ഇനി നേരം കഴിഞ്ഞത് മുമ്പെപ്പോഴോ വച്ചത് ഇപ്പോൾ കഴിക്കുക അതുപോലെ ഒട്ടും ഗുണമില്ലാത്തത് ചെയ്യാറായത് അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് താമസമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തരംതിരിവുകൾ എല്ലാ വിഷയങ്ങളിലും കാണാം ഇവിടെ കുറച്ച് എണ്ണങ്ങളെ ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കുകയാണ് ചെയ്തത് ശ്രദ്ധ മുതലായിട്ടുള്ളതിലെല്ലാം തന്നെ ഉത്തമമായിട്ടുള്ള ശ്രദ്ധ എങ്ങനെയാ മധ്യമമായിട്ടുള്ളത് എങ്ങനെയാ അധമമായിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ലോകത്തിൽ ഇങ്ങനെയാണ് എല്ലാം കണക്കാക്കുന്നത് എല്ലാത്തിനും അളവുകോലുകളുണ്ട് എന്നാൽ അളവുകോലുകളില്ലാത്ത ഒന്നേ ഉള്ളൂ അതാണ് ഭക്തി എന്നാണ് മേൽപ്പത്തൂർ പറയാൻ പോണത് ത്രൈഗുണ്യാ ഭുവനെ ഭിന്ന രൂപം ഹീന മധ്യ ഉത്തമം ഭവതി ഹി ലോകത്തിൽ എല്ലാം വിഭിന്നമാണ് വിഭിന്നാകൃതികളോടുകൂടിയതാണ് ഭിന്ന സ്വഭാവമുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവയെയൊക്കെ ഹീനം മധ്യം ഉത്തമം താഴ്ത്തു തുടങ്ങുന്നത് ഹീനം എന്ന് പറഞ്ഞാൽ അധമമായിട്ടുള്ളത് മധ്യമമായിട്ടുള്ളത് ഉത്തമമായിട്ടുള്ളത് എന്നിങ്ങനെ മൂന്നാക്കി തരംതിരിക്കുന്നു ഇഹ പുനഃ ത്വക്ഷേത്ര ത്വൻ നിഷേവാദി യത്തു ത്വത്പരം സർവം തത്തു നൈർഗുണ്യനിഷ്ഠം ത്വക്ഷേത്രം ഭഗവാനെ ഓരോരോ അമ്പലങ്ങളിൽ പോയിട്ട് അവിടേക്ക് ചെല്ലുക ത്വൻ നിഷേവാദി അവിടെ താമസിക്കുക അവിടെ പോയി ഭജിക്കുക ഭഗവത് സങ്കീർത്തനങ്ങൾ പാടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ യത് തൂ ത്വത്പരം അങ്ങനെ എന്തൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ ഭഗവാനെ വിഷയമാക്കിയിട്ടുള്ള വിഷയങ്ങൾ ഭഗവാനെ ആധാരമാക്കിയിട്ടുള്ള ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ഏത് തരത്തിലുള്ള ആരാധനകളായാലും അതെല്ലാം തന്നെ സർവം തത്തു നൈർഗുണ്യനിഷ്ഠം രാഹു അതെല്ലാം നിർഗുണമായ ബ്രഹ്മത്തിൽ ഊന്നി നിൽക്കുന്നതാണ് എന്നേ പറയുന്നുള്ളൂ ബാക്കി ത്രൈഗുണ്യം എന്ന് പറയുമ്പോൾ ഭഗവത് ആരാധനയെ നൈർഗുണ്യം എന്നാണ് പറയണത് ഗുണാനാമഭാവ അതാണ് നിർഗുണത നിർഗുണ ഒരു ഗുണമില്ല അതായത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ഒരു ഉപയോഗവും ഇല്ല ഒരു ഗുണവും ഇല്ല എന്നുള്ളത് ഉപയോഗശൂന്യമായ ഒന്നിനും കൊള്ളാത്തതായ ഒരു വസ്തുവിനെ പറ്റി പറയാനാണ് അങ്ങനെയാണ് മലയാളത്തിൽ ഉപയോഗിക്കുക പക്ഷെ സംസ്കൃതത്തിലെ നിർഗുണത എന്ന് പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നും വിഭിന്നമായ ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത് ലൗകികമായിട്ടുള്ള വിഷയങ്ങളെ അളക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് അതിനപ്പുറത്തുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു ആ ചൈതന്യം ആനന്ദം ആ ആ ആനന്ദത്തെ അല്ലെങ്കിൽ ചൈതന്യത്തെ അളക്കാൻ ഈ ഗുണങ്ങളുടെ ആവശ്യമില്ല ഗുണങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആ അവസ്ഥയെ പരമാനന്ദമായിട്ടുള്ള പരമാനന്ദമായിട്ടുള്ള ആ അവസ്ഥയെ നൈർഗുണ്യം എന്ന് പറയുന്നത് ഒരു ഗുണങ്ങളും അവിടെ ബാധിക്കുകയില്ല അവിടെ ഉത്തമമെന്നോ മധ്യമമെന്നോ അധമമെന്നോ പറയാൻ പറ്റില്ല അതിനൊക്കെ അപ്പുറത്തുള്ളതാണ് ഈ ദ്വന്ദ്ങ്ങളിൽ രമിക്കുക എന്നുള്ളത് മനുഷ്യരുടെ സ്വഭാവമാണ് ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ രാത്രിയാവണം അല്ലെങ്കിൽ പകലാവണം ഒന്നുകിൽ സുഖമുണ്ടാകണം അല്ലെങ്കിൽ ദുഃഖമാകണം ഒന്നുകിൽ സന്ധ്യ അല്ലെങ്കിൽ രാവിലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ഇപ്പോഴും ഗോചരമായിട്ടില്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അവ്യക്തമായ അവസ്ഥയിൽ നിന്നാണ് വ്യക്തമായ അവസ്ഥയിലേക്ക് വരുന്നത് വ്യക്താവ്യക്തമിതം എന്ന കിഞ്ചിത് അഭവത് പ്രാക് പ്രാകൃതപ്രക്ഷയേ എന്ന് ആദ്യത്തെ പത്ത് ദശകങ്ങളിൽ ഒന്നിൽ നമ്മൾ പറയണ്ടായി അപ്പോ ഈ ലോകം ഇങ്ങനെയായി തീർന്ന് ഇതിനെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ഓരോ അളവുകോലുകൾ കൊണ്ട് കാണുകയാണ് അതല്ല ശരിക്കും അതിനപ്പുറത്തേക്ക് പോവാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത് എന്നാണെങ്കിൽ പോലും നമ്മൾ പിന്നെയും ലൗകികരായി തീർന്നുകൊണ്ട് എല്ലാത്തിനെയും അളവുകോലു വെച്ച് അളക്കാൻ നോക്കുക ചെയ്യണത് അതല്ല ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഉത്തമ അധമ മധ്യമ ഭേദങ്ങൾ കാണേണ്ട കാര്യമില്ല ഭഗവത് പ്രാപ്തിയിൽ മാത്രമേ അതില്ലാത്തതുള്ളൂ എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് സ്വന്തം അനുഭവം തന്നെയാവും പറയുന്നത് എന്ത് ചെയ്താലും അതിനെ താരതമ്യം ചെയ്യാൻ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞില്ല അന്നും പറഞ്ഞിട്ടുണ്ടാവില്ല മനുഷ്യരുടെ സ്വഭാവം അതാണല്ലോ എന്ത് ചെയ്താലും അതിന് കുറ്റം ഉണ്ടാവും കുറവുണ്ടാവും നല്ലതെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോ അങ്ങനെ അളവുകോലുകൾ വെച്ച് ഒന്നും നോക്കണ്ട കാര്യമില്ല ഭഗവത് പ്രാപ്തിക്ക് ഭഗവത് ആരാധനയ്ക്ക് മാത്രമേ ഇപ്പോൾ ആരും അളവ് പോലും കൊണ്ടുവരാത്തതുള്ളൂ ബാക്കി എല്ലാത്തിനും അളവുണ്ട് അത് വേണോ വേണ്ടയോ എന്നുള്ളതൊന്നും മേൽപ്പത്തൂർ ഇവിടെ പറയണില്ല ലോകത്തിന്റെ സ്വഭാവത്തിനെ ഒന്ന് ഒന്നെടുത്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് പറയാണ് ഭഗവത് ആരാധന മാത്രമാണ് നൈർഗുണ്യനിഷ്ഠം പ്രാഹു നിർഗുണതയെ ആധാരമാക്കിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നുള്ളൂ ബാക്കി എല്ലാത്തിനും അളവുകളുണ്ട് നൈർഗുണ്യമല്ല ത്രൈഗുണ്യമാണ് അവിടെയൊക്കെ ഉള്ളത് എന്നിട്ട് മേൽപ്പത്തൂര് പറയാണ് തത് അനുഭജനത ഭവേയം അതുകൊണ്ട് ആ നൈർഗുണ്യനിഷ്ഠമായ ഭഗവത് തത്വത്തെ ആരാധിച്ചിട്ട് ഇപ്പോൾ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കണത് ഇനിയും അത് തന്നെ തുടരും എന്നാണ് പറയണത് അങ്ങനെയുള്ള ആരാധനയിൽ എനിക്ക് സിദ്ധനായി തീരാം ഏറ്റവും ഉത്തമനായിട്ടുള്ള ഭക്തനായി തീരാം വേണ്ടിയിട്ട് ഭഗവാൻ എന്നെ കടാക്ഷിക്കണേ എനിക്ക് അതിനുള്ള അനുഗ്രഹം തരണേ എന്നാണ് ഉദ്ദേശിച്ചത് ഇവിടെ വനമാലയിൽ പറയുന്നുണ്ട് വിഷ്ണു ക്ഷേത്രം വിഷ്ണുഭജനം മുതലായ വൈഷ്ണവ വസ്തുക്കൾക്കും വൈഷ്ണവചര്യകൾക്കും മേൽപ്പറഞ്ഞ തരംതിരിവ് നിർഗുണത്വം ഹേതുവായിട്ട് സംഭവിക്കുന്നില്ല ആകയാൽ ആ വഴിക്കുള്ള അനുഷ്ഠാനം ഏതും സിദ്ധനായിത്തീരുവാൻ സിദ്ധനാവുക എന്നുള്ളത് മോക്ഷം കിട്ടാൻ ജന്മസാഫല്യം നേടാൻ കാലതാമസം കൂടാതെ ഉപകരിക്കും എന്ന് പറയണത് ഇവിടെ വിഷ്ണു ഭജനയെ പറ്റിയിട്ടാണ് പറയണത് എന്നുള്ളത് കൊണ്ട് മറ്റ് ദേവന്മാരെ ആരാധിക്കുന്നതൊന്നും മോശമാണ് എന്നൊന്നും അർത്ഥമല്ല മേൽപ്പത്തൂര് അതിതീവ്ര വൈഷ്ണവനായതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണമെന്ന് ഉള്ളൂ ഏതൊരു ദേവനെ മനസ്സിൽ ആരാധിച്ചാലും ഇത്തരത്തിലൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മോക്ഷം തന്നെയാണ് ഒന്നേ ഉള്ളൂ എന്നുള്ളത് തിരിച്ചറിയുക അത് ഭഗവാൻ മഹാവിഷ്ണു എന്നുള്ള പേരിലായാലും പരമശിവൻ എന്നുള്ള പേരിലായാലും ദേവിയാണെന്നുള്ള പേരിലായാലും എങ്ങനെയായാലും തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് വലിയ കാര്യം അല്ലാതെ ഇത് ഞാൻ വൈഷ്ണവനാണ് ഞാൻ ശൈവനാണ് ഞാൻ ശാക്തേയനാണ് എന്നൊക്കെ രീതിയിൽ ഇതിനെ ഒരു തല്ലൂടാനുള്ള വഴിയായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല മേൽപ്പത്തൂരിൻ്റെ ഏറ്റവും ഉറച്ച വിശ്വാസം പോയി കിടക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിലാണ് എന്നുള്ളത് കൊണ്ട് ത്വൻ ക്ഷേത്ര ത്വൻ നിഷേവ എന്നുള്ളതിനൊക്കെ വിഷ്ണു ക്ഷേത്രം വിഷ്ണു ഭജനം എന്നുള്ള അർത്ഥമെടുത്തു എന്നേ ഉള്ളൂ ഏത് ക്ഷേത്രത്തിൽ പോയാലാണോ നമുക്ക് എല്ലാവർക്കും മനസ്സമാധാനം കിട്ടുന്നത് അവിടെ പോവാം അവിടെ ഇരുന്ന് ഭജിക്കാം ഒരു കുഴപ്പമില്ല ഒരു തെറ്റുമില്ല അതൊക്കെ ഇന്നത്തെ കാലത്തിനോട് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഓരോരോ കാലഘട്ടങ്ങളിലും അതിൻ്റെതായ ധർമ്മങ്ങളും നീതികളും ചിന്താഗതികളും ഒക്കെ വന്നു ചേരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചിന്താഗതികളെ കുറെയൊക്കെ എതിർത്തുകൊണ്ട് തന്നെയാണ് മേൽപ്പത്തൂരി ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക അതിനെ ഇന്നത്തെ കാലത്തേക്ക് കൂട്ടി വായിക്കുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളിപ്പോൾ അംഗീകരിക്കണം അതൊക്കെ അംഗീകരിച്ചാലേ നമ്മൾ നാരായണീയത്തിനേം മേൽപ്പത്തൂ പട്ടേരിയൊക്കെ മനസ്സിലാക്കി എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവുള്ളൂ നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം ഭിന്ന രൂപം ഭുവനേ യജ്ഞാനം श्रद्धा च कर्ता वसति रपि सुखं कर्म च आहार भेद त्वक् क्षेत्रत्वं निशेवादितु यदि पुनःत्वत्परं तत्त्वं सर्वं प्राहुर््नयिर्गुण्यनिष्ठं तदनुभजनतो मङ्क्षुसिद्धो भवेयम् नमकैल्वार्कुम भगवत भजनतलोडे नमकैल्वार्कुम भगवाने आराधिकाम ഏറ്റവും ഉത്തമന്മാരായിട്ടുള്ള ഭക്തന്മാരായി തീരാം മോക്ഷത്തിലേക്കായി സഞ്ചരിക്കാം ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി